കർണാടക ബി ജെ പിയിൽ പൊട്ടിത്തെറി മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ ധവാഡി ബി ജെ പി പ്രാഥമിക അംഗത്വം രാജിവെച്ചു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു മുതിർന്ന നേതാക്കളിൽ പലരെയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം കർണാടകയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തായതിനു പിന്നാലെ പ്രവർത്തകർ പ്രതിഷേധം മുതിർന്ന നേതാക്കളായ ലക്ഷ്മൺ സവാഡിയ മുതൽ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ വരെ മാറ്റി നിർത്തപ്പെട്ടതാണ് പ്രതിഷേധത്തിന് കാരണം പട്ടിക പുറത്തായതിനു തൊട്ടുപിന്നാലെ ലക്ഷ്മൺ സവാഡിയ പ്രാഥമിക അംഗത്വം രാജിവെച്ചു കോൺഗ്രസിലേക്ക് പോകാനുള്ള മുന്നൊരുക്കമാണ് രാജിയെന്നാണ് സൂചന പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഈശ്വരയപ്പയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിരമിക്കുകയായിരുന്നു കർണാടക ബി ജെ പിയിലെ പ്രധാന മുഖങ്ങളിലൊന്നായ ജഗദീഷ് ഷെട്ടർ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും കോൺഗ്രസിൽ നിന്നും ജെ ഡി പിയിൽ നിന്നും എത്തിയവരെയും അശ്ലീല വീഡിയോ വിവാദത്തിൽപ്പെട്ട രമേശ് ജെർഗോളിയെപ്പോലും ഉൾപ്പെടുത്തിയപ്പോൾ മുതിർന്ന നേതാക്കളോട് കാണിച്ച അവഗണന ബി ജെ പിക്ക് തിരിച്ചടിയാകും അംഗങ്ങളടങ്ങുന്ന ആദ്യ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിട്ടത് മുപ്പത്തി അഞ്ച് അംഗങ്ങളടങ്ങിയ രണ്ടാമത്തെ പട്ടിക ഉടൻ പുറത്തുവിടും മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരിയപ്പയുടെ മകൻ വിജയേന്ദ്ര ഇത്തവണത്തെ പട്ടികയിലുണ്ട് അൻപത്തിരണ്ട് പുതുമുഖങ്ങളടങ്ങിയ പട്ടികയിൽ മുപ്പത്തിരണ്ട് പേര് ഒ ബി സി വിഭാഗത്തിൽ നിന്നുമാണ് എസ് സി എസ് ടി വിഭാഗത്തിൽ ിൽ നിന്നും മുപ്പത്തിയാറ് പേരാണ് ഇത്തവണ പട്ടികയിലുള്ളത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്